ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഫണ്ട് അനുവദിക്കുന്നതിൽ വിവേചനം കാണിക്കുന്നുവെന്നാരോപിച്ച് യു ഡി എഫ് കൗൺസിലർമാരുടെ പ്രതിഷേധം. ബസ് സ്റ്റാൻഡിന് സമീപം യു ഡി എഫ് കൗൺസിലർമാർ ധർണ നടത്തി. ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരിയിലെ യു ഡി എഫുകാർ മോശക്കാരാണെന്ന് സി പി എം കരുതേണ്ടെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ കെ കെ അസീസ് പറഞ്ഞു. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ വാർഷിക പദ്ധതി വിഹിതം നൽകുന്നതിൽ യു ഡി എഫ് കൗൺസിലർമാരോട് ഭരണസമിതി വിവേചനം കാണിച്ചുവെന്നാരോപിച്ചാണ് യു ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർമാരുടെ വാർഡുകളിൽ വികസന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവഴിക്കുന്ന തുകയിൽ കാര്യമായ അന്തരമുണ്ടാക്കുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുനിസിപ്പൽ കൗൺസിലർമാരുടെ വാർഡുകളിൽ പ്രദേശങ്ങളിൽ വികസന കാര്യങ്ങളിൽ നഗ്നമായ പക്ഷപാതിത്വം കാണിക്കുന്നു, രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നു. ആ രാഷ്ട്രീയ വിവേചനത്തിനെതിരായാണ് ഞങ്ങൾ ഇവിടെ നിരന്തരമായി ചെർപ്പുളശ്ശേരിയുടെ നഗരസഭയ്ക്കകത്ത് നിന്ന് പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നിരന്തരമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. പദ്ധതി വിഹിതത്തിലെ അവഗണന ചൂണ്ടിക്കാണിച്ചതിന് യു ഡി എഫ് കൗൺസിലർമാരെ മോശമായി ചിത്രീകരിച്ചുവെന്നും ചെർപ്പുളശ്ശേരിയിലെ യു ഡി എഫുകാർ മോശക്കാരാണെന്ന് ആരും കരുതേണ്ടെന്നും ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ അസീസ് പറഞ്ഞു. ഇപ്പോ അനുവദിച്ചു വരുന്ന ഒരു നയം, ചെയർമാനാണ് ഈ നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും ഒക്കെ വെച്ചുകൊണ്ട് ചെയർമാനിൽ ഇതിലേറെ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ പിടിച്ചതിനേക്കാൾ വലുതാണ് മഴയിലുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഷബീറെ, ചെയർമാനാണ് മഴ എന്ന് നോക്കുമ്പോ ചെയർമാനേക്കാൾ മേലെയാണ്. ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച ചില തകരകളൊക്കെ ഇടക്കഴുത്ത് വണ്ണം വെച്ച് അതിനകത്ത് കാട്ടിക്കൂട്ടുന്ന പേക്കൂട്ടുകൾ. ഞങ്ങളുടെ കൗൺസിലർമാര് ഭൂരിപക്ഷവും വനിതകളാണ്. അപ്പൊ ഞങ്ങളുടെ കൗൺസിലർമാർ വിജയിച്ച വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ആ വികസന പ്രവർത്തനം ഞങ്ങളുടെ കൗൺസിലർമാർ തന്നെ എഴുതി കൊടുത്ത് ഭരണസമിതി മുമ്പാകെ കൊണ്ടുവന്നതാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഈ കൗൺസിലർമാരെ അറിയാതെ അവരിങ്ങനെ നടന്നു വരുമ്പോ അവിടെ ചില വിദ്വാൻമാരെ തൊട്ടപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നൊക്കെ വന്നിട്ട് കാര്യങ്ങളൊക്കെ അത് ചെയ്യാൻ വാട്ടർ കണക്ഷൻ കൊടുക്കുന്നു, വെള്ളത്തിന്റെ പൈപ്പ് ലൈൻ നീട്ടുന്നു. അപ്പൊ ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോ ഇവരെ ഭീഷണിപ്പെടുത്താൻ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് മുന്നേ പിന്നെ നിൽക്കുന്നില്ല. ഈ പരാതി നഗരസഭയിൽ പറഞ്ഞു. നഗരസഭയിൽ പറഞ്ഞപ്പോ ബൂമറാങ് പോലെയാണ് ഇവിടുത്തെ ചില ആളുകൾ ചില മാധ്യമങ്ങളൊക്കെ ഞങ്ങളെ കൗൺസിലർമാരെ ഒന്നിനും കൊള്ളാത്തവരാക്കി പോയി, ഒന്നിനും കൊള്ളാത്തവര്. പക്ഷെ ഞങ്ങളത്ര മോശക്കാരൊന്നല്ല, മോശക്കാരൊന്നുമില്ല. കാരണം ഇവിടെ നിങ്ങളെ കൊടികുത്തി വളർന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇല്ലേ? അവിടെ നിന്നോട്ടാണല്ലോ ഞങ്ങൾ തച്ചും തണുത്തും തടവിയും ഒക്കെ ഇവിടെ എത്തിയത്. ഈ ചെർപ്പുളശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ ഒരു നഗരസഭയാക്കി ഉയർത്തുന്നതിന് അതിനിർണായകമായ പങ്ക് വഹിച്ച് ഇതിനെ നഗരസഭയാക്കിയ നഗരസഭയുടെ പ്രഥമ ഭരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു വികസന പ്രവർത്തനം എങ്ങനെ പക്ഷപാതിത്തപരമല്ലാത്ത രീതിയിൽ ജനക്ഷേപകരമായി നടപ്പാക്കാം എന്ന് വരച്ചു കാണിച്ച ഒരു ഭരണസമിതി ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന കാര്യം സംശയമൊന്നുമില്ല. അപ്പൊ അത് പറഞ്ഞാൽ പറഞ്ഞ പിന്നെ എന്തെങ്കിലും തോറ്റത് എന്നാ തോറ്റത് മൻമോഹൻ സിംഗ് തോറ്റില്ലേ? നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ എം ഇസാഖ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. യു ഡി എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി ഹരിശങ്കർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി, യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സി എ ബക്കർ, കൺവീനർ പി അക്ബർ അലി, കൗൺസിലർമാരായ ശ്രീലജ വാഴക്കുന്നത്, പി മൊയ്തീൻകുട്ടി, ഇ ഷഹനാസ് ബാബു, കെ രജനി, അനീസ, ആയിഷ പാലത്തിങ്കൽ, മിസ്ലിയ, ഷീജ അശോകൻ, ലക്ഷ്മി സുബീഷ്, സുഹറാബി, സൽമാൻ കൂടമംഗലം, എൻ കെ ബഷീർ, റഫീഖ് ചോലയിൽ, പി പി വിനോദ് കുമാർ, പി സുബീഷ്, എം ഗോവിന്ദൻകുട്ടി, എം ബി ബീന, വി ജി ദീപേഷ് എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.